ഇതെന്റെ കഴുത്തിൽ കെട്ടിയ ആളിനല്ലാതെ എന്റെ മനസ്സിലോ ശരീരത്തിലോ ഈ പ്രപഞ്ചത്തിലെ മറ്റാർക്കും ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഒരു ഭാര്യയെ സംബന്ധിച്ച് ആയിരം ദൈവങ്ങളെ തൊട്ട് സത്യം ചെയ്യുന്നതിൽ ശക്തിയാ താലി തൊട്ട് പറയുന്നത്. ബാലുവിന്റെ സമാധാനത്തിന് ഞാൻ വീണ്ടും വേണ്ട, ഇനിയൊന്നും പറയണ്ട, സോറി. താൻ അതൊക്കെ അങ്ങ് മറന്നേക്ക്. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് റിയലി സോറി. എനിക്കറിയാം ഞാൻ കിരണിനോട് സംസാരിക്കുമ്പോ ബാലുവിന് ദേഷ്യം വരുന്നത് എന്നോടുള്ള സ്നേഹക്കൂടുതലും ഉണ്ടാ. ബാലുവിനെ പോലെ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ തന്നതിന് ദൈവത്തോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ബാലു, നമുക്ക് നമ്മളെ അറിയില്ലേ? ലോകത്ത് ഇനി എത്ര വലിയ സുന്ദരി ബാലുവിനെ സ്വാധീനിക്കാൻ നോക്കിയാലും ബാലുവിന്റെ മനസ്സിൽ ഞാനേ ഉണ്ടാവൂ എന്നും എന്റെ സ്ഥാനത്ത് മറ്റൊരാൾക്ക് കയറി പറ്റാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. കിരൺ നമ്മുടെ MDയാ. നമ്മൾ അവിടെ ജോലി ചെയ്യുന്നത് വരെ ആ സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഈ സമയം വരെ അയാൾ മാന്യമായിട്ടാ എന്നോട് ഇടപെട്ടെ. എപ്പോഴെങ്കിലും മോശമായൊരു രീതിയിൽ എന്നെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യട്ടെ, ആ നിമിഷം അയാളുടെ പല്ല് താഴെ കിടക്കും. അപർണ ആരാണെന്നേ അയാൾ അപ്പ അറിയും. ബാലു, ഹലോ. എന്താ ഇതിനിടയ്ക്ക് ആലോചിച്ചേ? അല്ല, ഞാനത് ഭാവനയിൽ കാണുമായിരുന്നു. എന്ത്? താൻ അവനെ തല്ലുന്നത്? ഇനി അടുത്ത തല്ല് കിട്ടാൻ പോകുന്നതേ തനിക്കാ. ആവശ്യമില്ലാത്തത് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഈ പഞ്ചഭാവത്തിനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതിന്. എനിക്കറിയാം, വിവാഹം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ഒരു ഹണിമൂൺ പോലും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. എന്തിന്? അച്ഛമ്മയൊക്കെ ഓരോ പ്രശ്നമായിട്ട് ബെഡ്റൂമിൽ പോലും നമുക്ക് സമാധാനമായിട്ട് കഴിയാൻ പറ്റിയിട്ടില്ല. അതിന്റെയൊക്കെ ഒരു ടെൻഷൻ തനിക്ക് കാണും. സത്യം പറഞ്ഞാ ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിന് ആകെ ഒരു സുഖം. മനസ്സിലടച്ചു വെച്ചിട്ടുള്ളതേ തുറന്നു പറഞ്ഞ ഇങ്ങനെ സുഖം കിട്ടും. ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഔട്ടിംഗ് ആയാലോ? അമ്മയും സാഗറിനെയും മീനാക്ഷിയും ഒക്കെ കൂട്ടി ബീച്ച് അല്ലെങ്കിൽ ഒരു സിനിമ, പുറത്തുനിന്ന് ആഹാരം, എന്തു പറയുന്നു? ആടി പോളി. പാവ അമ്മ, അമ്മ ജീവിതത്തിൽ സന്തോഷം തുടങ്ങിയത് ഇപ്പഴാ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് സകുടുംബം ഔട്ടിംഗ്. എങ്കി വാ, ഈ പെരുവഴിയിൽ നിന്ന് സമയം കളയണ്ട, വന്ന് കാറെടുക്ക്. മീനാക്ഷി, സാഗർ, ഗെറ്റ് റെഡി. ഗെറ്റ് റെഡി. എന്താ പറഞ്ഞീച്ചി? അമ്മേ, അമ്മേ, നിങ്ങ വന്നേ. മീനാക്ഷി, നമ്മൾ അഞ്ചു പേരും കൂടി ചെറിയൊരു ഔട്ടിംഗ്. ഒന്നുകിൽ സിനിമ അല്ലെങ്കിൽ ബീച്ച്. ഇന്ന് ഭക്ഷണവും പുറത്തുനിന്നാ. അമ്മേ, വേഗം റെഡിയാവ്. എന്താ മോളെ? അമ്മേ, നമ്മൾ ഇന്ന് പുറത്തു പോകുന്നു. സിനിമ, ബീച്ച്, ഫുഡ്. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ ബാലഗോപാലൻ ആൻഡ് അപർണ ബാലു. അപർണേച്ചി, ഞാനൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് റെഡിയാവാം. ഓക്കെ, സെറ്റ്. അമ്മേ, അമ്മ റെഡിയായി വന്നേ. ഒന്ന് ചുറ്റി അടിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ വരുന്നില്ല മോളെ, നിങ്ങളെല്ലാം കൂടെ പോയിട്ടോ. അയ്യോ അമ്മ, ചതിക്കരുത്, അമ്മ വരണം, വന്നേ പറ്റൂ. അപർണേച്ചി, രണ്ട് മിനിറ്റ് കൊണ്ട് അമ്മ റെഡിയായി വരും. അല്ലേ അമ്മേ? ഏ, റെഡിയാവും. അമ്മ എന്താ ഇങ്ങനെ നോക്കി നിക്കുന്നേ? ചെല്ലമ്മേ, വാ, പെട്ടെന്ന് പോവാം, വാ വാ. വെറുതെ നിക്ക്. എന്താ അമ്മേ?
നിങ്ങൾ നാലുപേരും കൂടെ പോയിട്ട് വാ. തീരുമാനിച്ചതല്ലേ? ഇവര് വരാൻ തയ്യാറായിട്ട് നിക്ക്. നിങ്ങൾ പോയിട്ട് വാ. അമ്മ കൂടെ ഇല്ലാതെ ഞങ്ങൾ പോകുന്നില്ല. അമ്മേ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഇല്ല, നാളെ എനിക്ക് കാറ്ററിംഗിന്റെ കുറച്ച് പണിയുണ്ട്. അത് മാത്രല്ല, എനിക്ക് തലവേദനയുണ്ട്. പ്ലീസ് ഒന്ന് വാ. നീ എനിക്ക് പറഞ്ഞു മനസ്സിലാവില്ലേ? മീനാക്ഷി, അമ്മയ്ക്ക് തലവേദന ആയതുകൊണ്ടല്ലേ ഈ അവസ്ഥയില്. നമുക്കൊരിടത്തും പോകണ്ട. സാഗർ, അടുത്തൊരു ദിവസം നമുക്ക് സന്തോഷായിട്ട് പുറത്തു പോ. ബാലു, എവിടെ വെച്ചാ നിങ്ങൾ അവളെ കണ്ടത്? അവളുടെ വീട്ടിൽ വെച്ച്. വീട്ടിനകത്ത് വെച്ചോ? എന്ന് വെച്ചാ ആ കോളനിയിലെ വീട്ടിൽ? അവിടെ നിങ്ങൾ പോയെന്നോ? അവിടെ തന്നെയാ പോയത്. അവളെ മനഃശാസ്ത്രപരമായി തകർക്കണമെങ്കിൽ അതിനകത്ത് ചെല്ലണമായിരുന്നു. ഇനി പേടിക്കണ്ട, അവൾ എന്റെ അടുത്തേക്ക് വരും. ഞാൻ ഏത് സമയവും അവളുടെ വീടിനകത്തേക്ക് ചെന്ന് കേറുമെന്നുള്ള പേടി അവൾക്ക് വന്നു തുടങ്ങി. അടുത്ത നീക്കം കുറച്ചുകൂടി ശക്തമാണ്. ആ നീക്കത്തിൽ അവൾ വീഴും. അല്ല, അവളിനി ചേട്ടനെ പേടിച്ച് നാടുവിട്ട് കളയൂ. എങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ തകിടം അറിയില്ലേ? അവളിനി ഒരിടത്തേക്ക് പോവില്ല. ഞാൻ വല വിരിച്ചു കഴിഞ്ഞു. ആ വല മുറിച്ചു പോകാൻ അവൾക്ക് കഴിയില്ല. ഇപ്പൊ അവൾ ഒരു തകർച്ചയിലായിരിക്കും. ആ തകർച്ചയിൽ അങ്ങനെ ഒരു രണ്ട് ദിവസം പോട്ടെ. ഭീഷണി ഒഴിഞ്ഞെന്ന് കരുതി അവളൊന്ന് സന്തോഷിക്കട്ടെ. അപ്പൊ കൊടുക്കാം അടുത്ത ഞെട്ടിക്കൽ. ചേട്ടനാ, നിന്നെ കാണാൻ വേണ്ടി വന്നതാ, സ്നേഹം കൊണ്ട് വന്നതാ. അമ്മേ, അമ്മ എന്തോ ഒരു പ്രശ്നത്തിലാ. ഹലോ, മോളെ എവിടെ പോവാനാ? മോളെ എവിടെയും പോവില്ല. ഇവിടെ താമസിക്കാൻ വേണ്ടി എന്നെ വിളക്കുഴിഞ്ഞ് കേറ്റിയത് ആരാ? അമ്മ തന്നെയാണെ. എന്നിട്ട് ഇപ്പൊ പറയുന്നു പോവാൻ. മരിക്കുന്നത് വരെ ഈ വീടാ ഈ അപർണയുടെ വീട്. ഒരിടത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്താ അമ്മേ, എന്താ അമ്മയുടെ വിഷമം? അത് പറ. ഒന്നുമില്ല മോളെ. കാറ്ററിംഗിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അതോ ഇനി ആ പിള്ളസാറ് വന്ന് ബഹളം ഉണ്ടാക്കിയതിന്റെ ആണോ? ഒന്നുമില്ല മോളെ, പ്രായമായി വരുകയല്ലേ. പെട്ടെന്ന് ഓരോന്ന് ഓർമ്മിക്കുമ്പോ മനസ്സങ്ങ് പിടിവിട്ടു പോകുന്ന പോലെ തോന്നുന്നു. എന്താന്ന്?
ഈ സാഗറിന്റെ ഒരു കാര്യം, ഇവൻ കോളേജിലേക്ക് തന്നെയാണോ പോന്ന്? ഓ, എന്തൊരു ചളിയ. പിള്ളേരല്ലേ അമ്മേ, വിട്ടേക്ക്. നീ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ ഓൻ ഇങ്ങനെ. സാഗറിന് മാത്രല്ല, അമ്മയ്ക്കും ഉണ്ട് സപ്പോർട്ട്. തുണി അലക്കി വെളുപ്പിക്കാനേ ഇനി ഒരു പാടുമില്ല, സർഫ് എക്സൽ ഉണ്ടല്ലോ. ഇതെന്താ സർഫ് എക്സലോ? എന്താ പിള്ള സാറേ? ബാലു, സുധാമണി അകത്തുണ്ടോ? അമ്മയെ പറഞ്ഞ കൂടെ തുണിയലക്കുക. എന്താ പിള്ള സാറേ? അല്ല ബാലു, ഞാനിപ്പോ വന്നതേ പഴയതുപോലെ ബഹളമ്മക്കാരൊന്നും അല്ല. അല്ല, ഒരു കാര്യം അറിയുമ്പോ അത് ഉത്തരവാദപ്പെട്ടവരോട് പറയണല്ലോ എന്ന് വിചാരിച്ചു വന്നതാണ്. കാര്യം പറ പിള്ള സാറേ. അല്ല, ഇവിടെ ചില വരവ് പോക്കുകളൊക്കെ ഉണ്ട്. വരവ് പോക്ക്? മനസ്സിലായില്ല. ഇവിടെ നീയും നിന്റെ ഭാര്യ ഓഫീസിൽ പോയി പിള്ളേരും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലരൊക്കെ വരുന്നുണ്ട്. അതിനിപ്പോ എന്താ കുഴപ്പം? കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആൾക്കാർ വരുമല്ലോ. എന്നാൽ അത് കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ല. സംശയകരമായ രീതിയിൽ ചിലരൊക്കെ സുധാമണിയെ എന്ന് വെച്ചാൽ നിന്റെ അമ്മയെ കാണാൻ വരുന്നുണ്ട്. അല്ല, ഒരു മകനോട് എല്ലാം വെട്ടിത്തുറന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തോടാ പറഞ്ഞത്? വന്നു വന്ന് എന്റെ അമ്മയെ കുറിച്ച് ഈ രീതിയിൽ സംസാരിച്ചു തുടങ്ങിയല്ലേ? ഇറങ്ങി പോടോ. മക്കളെ, എന്നോടല്ല നിന്റെ അമ്മയോടാണ് തിണ്ണം പിടിക്ക് കാണിക്കേണ്ടത്. പറഞ്ഞത് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഇപ്പൊ എന്തിനാ ഇവിടേക്ക് വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇതെന്റെ കോളനിയാ. ഈ കോളനിയിൽ ആരെങ്കിലും മാനവ മര്യാദ ജീവിച്ചാലുണ്ടല്ലോ, ഞാൻ ചോദിക്കും, ഇടപെടും. ആരാ പിള്ളേച്ച ഇവിടെ മാനവ മര്യാദ ഇല്ലാണ്ട് നടക്കുന്നത്? പിള്ളേച്ച, ഞാൻ പൈസ ഇല്ലാത്തോളായിരിക്കും, പഠിപ്പില്ലാത്തോളായിരിക്കും, ബുദ്ധിയും ഇല്ലാത്തോളായിരിക്കും, പക്ഷെ മോനും ഇല്ലാത്തോളെന്ന് മാത്രം വിളിക്കരുത് എന്നെ. നീ വലിയ കുണവതികാരം ഒന്നും പറയണ്ട. രണ്ടു ദിവസത്തിന് മുമ്പ് ഇവിടുന്ന് ഒരു തന്നെ ഇറങ്ങിപ്പോയത് അവൻ ആരാ? മാസ്കും വെച്ച് മുഖം മറിച്ചു പോയവൻ കണ്ടോ? 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 നിന്റെ അമ്മയുടെ മുഖം മങ്ങിയ കണ്ടോ? ആരുടെ മുഖം മങ്ങി? എന്റെ മുഖം അങ്ങനെ വെറുതെ ആരോപണം കേട്ടാൽ മങ്ങുന്ന മുഖമല്ല. എന്റെ മുഖഭാവത്തിനെ ആരുടെയും സർട്ടിഫിക്കറ്റും വേണ്ട. അന്ന് വന്നത് ഒരു കാറ്ററിംഗിന്റെ ആളാ. അയ്യോ, കാറ്ററിംഗിന്റെ ആളോ? ആര് പറഞ്ഞു? ഏ, വന്നാൾ പറഞ്ഞല്ലോ കാറ്ററിംഗിനൊന്നും വന്നല്ലെന്ന്. ആരാ വന്നേന്ന് അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഇനി താൻ ഇതുപോലെ വായിൽ തോന്നിയത് പറഞ്ഞ ശ്യാമളേജി, കീർത്തന, നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്, ഞാൻ ഇങ്ങനെ ചവിട്ടി കൂട്ടും. ബാലു, കാര്യം എന്താന്ന് വെച്ചാലേ, പിള്ള സാർ പറഞ്ഞൊക്കെ സത്യം കേട്ടോ. കേട്ടല്ലോ. സുഭാഷിണി ചേച്ചി, വെറുതെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുത്. ഈ കോളനി നടക്കുന്ന ഓരോ പ്രശ്നത്തിനും പിന്നിൽ ചേച്ചിയുണ്ട്. കൊച്ചേ, ദൈവ വിചാരത്തോടെ മാത്രം നടക്കുന്നവളായി ഞാൻ. ആ എന്നെ കുത്തി നോക്കില്ലേ? കണ്ടോ, സത്യം പറയുന്നവരെ നോക്കി കോക്കറി കാണിച്ചിട്ടും ഭീഷണിപ്പെടുത്തിട്ടും യാതൊരു കാര്യമില്ല സുധാമണി.
സുധാമണി എന്തൊക്കെ ന്യായീകരിച്ചാലും ശരി, ഇവിടെ സംശയകരമായ സാഹചര്യത്തിൽ ഒരാൾ വന്നു പോയിരുന്നു. അയാളെ തടഞ്ഞിരുത്തി ഞാൻ ചോദിച്ചപ്പോൾ അങ്ങും ഇങ്ങും തൊടാതെ ഓരോന്ന് പറഞ്ഞ അയാൾ രക്ഷപ്പെടുകയായിരുന്നു. അറിയാവോ, എന്തായാലും ശരി, എന്റെ ഈ കോളനിയിൽ ഇത്തരം അനാവശ്യം ഞാൻ അനുവദിക്കത്തില്ല. കുറെ നേരമായല്ലോ. സത്യം അറിയാതെ സ്ത്രീകളുടെ സ്വഭാവത്തെ കരിവാരിത്തേക്കരുത്. ബാലു സാഗറെ, ചേട്ടന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിന്നെ ആരാണ് ഇങ്ങോട്ട് എഴുന്നേറ്റ്? പറയുന്നത് നമുക്കേ ഈ വീടങ്ങ് മാറിയാലോ? എന്താ ബാലു? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഈ നശിച്ച സ്ഥലത്ത് നിന്ന് നമുക്ക് എത്രയും പെട്ടെന്നൊന്ന് രക്ഷപ്പെടണം. രാവിലെ ആ പിള്ള വന്ന് പറഞ്ഞത്, പിന്നീട് ഇവിടെ നടന്ന ബഹളങ്ങളൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇനിയും ഇവിടെ താമസിച്ചാ നമുക്കൊരു ജീവിതം കിട്ടില്ല പോ. ഇപ്പൊ തന്നെ വിളിച്ച് നമുക്കൊരു വാടക വീട് അന്വേഷിക്കാം. ബാലു പറയുന്നത് കൃത്യം കാര്യങ്ങളാ. പക്ഷേ അമ്മ ഈ വീട് വിട്ടു വരുന്ന ബാലുവിന് തോന്നുന്നുണ്ടോ? എത്രയൊക്കെ വഴക്കും ബഹളം ഉണ്ടെങ്കിലും അമ്മ ഈ വീടിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അമ്മയുടെ ജീവനും ജീവിതവും ഒക്കെ ഈ വീടാ. എന്ന് വെച്ച് വല്ലവനും പറയുന്ന അപവാദം കേട്ടും സഹിച്ചും ഇവിടെ കഴിയണമെന്നാണോ? ആ പിള്ള എന്ത് വൃത്തികേട അയാള് രാവിലെ അർത്ഥം വെച്ച് ഇവിടെ പറഞ്ഞത്! അങ്ങോട്ട് ചെന്ന് അയാളെ ചവിട്ടി കൂട്ടാനാ തോന്നുന്നത്. ബാലു കൂൾ, സമാധാനിക്ക. എങ്ങനെ സമാധാനിക്കുന്ന താൻ പറയുന്നത്? അന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റില് ആ സൂരജ് വന്നിട്ട് അതിന്റെ പ്രശ്നങ്ങൾ, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു. തന്റെ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഒന്നും ഇപ്പോഴും ഈ വീടും ഇവിടുത്തെ സാഹചര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇപ്പതെ അപവാദങ്ങളും തുടങ്ങി, അതും അമ്മയെ കുറിച്ച്. ബാലു, നമുക്ക് വീട് മാറാം, ഉറപ്പായിട്ടും മാറാം. പക്ഷേ ഇപ്പൊ മാറുന്നത് ബുദ്ധിയല്ല. ഒരു നല്ല അവസ്ഥയില് കാര്യങ്ങൾ നമുക്ക് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? അമ്മ നമ്മളിൽ നിന്ന് എന്തോ ഒരു കാര്യം ഒളിക്കുന്നുണ്ട്. എന്റെ പല ചോദ്യങ്ങൾക്കും അമ്മയ്ക്ക് ഉത്തരം തരാൻ പറ്റിയില്ല. ഉറപ്പാണ് ബാലു, അമ്മ എന്തോ ഒരു രഹസ്യം നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട്. അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് ബാലുവിനത് മനസ്സിലായില്ലേ? അപ്പോ പിള്ള പറയുന്നത് സത്യമാണെന്നാണോ താൻ പറയുന്നത്? അങ്ങനെയല്ല. ആരോ ഒരാൾ അമ്മയ്ക്ക് ഭീഷണിയായി നിഴല് പോലെ അമ്മയുടെ പിന്നാലെ നടക്കുന്നുണ്ടോന്നൊരു സംശയം.